പ്രിയപ്പെട്ടവരെ ലോക്ക്ഡൌൺ വിത്ത് നോളജ് എന്ന പരിപാടിയുടെ 16th എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചതിന്റെ ഉത്തരങ്ങൾ വായിക്കുന്നു. ചോദ്യതായിരുന്നു വിവിധ അനിമൽസും അതിന്റെ കുട്ടികളുടെ പേരുകൾ. ഷീപ്പ്, ലാമ്പ്, പിഗ്, പിഗ്ലെറ്റ്, ഹോഴ്സ്, ഫോയൽ, ഹെൻ, ചിക്ക്, ഗോട്ട്, കിഡ്, ഫിഷ്, ഫ്രൈ ഓർ ഫിംഗലൻസ്, ഈഗിൾ, ഈഗ്ലെറ്റ്, ഡോഗ്, പപ്പി, അവസാനത്തെ ബി എ ക്യൂബ് എന്നുള്ളതാണ് ഉത്തരങ്ങൾ. ശരിയായ ഉത്തരങ്ങൾ ഇതി അയച്ചവരുടെ പേരുകൾ വായിക്കുന്നു. അനീന, ഏഞ്ചൽ, ആൻഡ്രിയ, സ്റ്റെലിൻ, ജസ്മി, സ്റ്റെഫി, ജെഫിൻ, ജോയൻ മരിയ, തങ്കച്ചൻ, ഫാദി മുഹമ്മദ്, ഫൈസൽ, സെബിൻ, അലൻ, റാഫി, ഫ്രിജി, പിന്നെ ഷാജു, ടിനു, ഫ്രിജോ, റീന, സന്തോഷ്, ഗംഗാധർ, ആഗസ്റ്റിൻ, ദേവസി, സിജോ, ജോസഫ് എന്നിവരാണ്. അവരെല്ലാവരെയും അനുമോദിക്കുന്നു. ഇന്ന് പതിവ് പോലെ 10 ക്വസ്റ്റ്യൻസാണ് ഒരുങ്ങിയിട്ടുള്ളത്. വായിക്കുന്നു. സ്പോർട്സായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്ന്, ക്രിക്കറ്റ് നിയന്ത്രിക്കുന്ന ഫെഡറേഷന്റെ പേരെന്താണ്? ചെസ് നിയന്ത്രിക്കുന്ന സംഘടനയുടെ പേരെന്താണ്? ലോകത്ത് ഹോക്കിയെ നിയന്ത്രിക്കുന്ന സംഘടനയുടെ പേരെന്താണ്? ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന സംഘടനയുടെ പേരെന്താണ്? ഏഷ്യൻ ഗെയിംസ് ആരുടെ നേതൃത്വത്തിലാണ് ആഗോളതലത്തിൽ നടത്തപ്പെടുക? 6th ക്വസ്റ്റ്യൻ ഇതാണ്, കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ, ഇത് ഏത് സ്പോർട്സിന്റെ ആപ്തവാക്യമാണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂമാനിറ്റി, ഈക്വാളിറ്റി, ഡെസ്റ്റിനി, അതും ഏത് സ്പോർട്സിന്റെ ടീമിന്റെ ആപ്തവാക്യമാണ്? അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഒറ്റ ജനതയാണ്, അത് ഏത് കളിയുടെ ഫെഡറേഷന്റെ ആപ്തവാക്യമാണ്? അതുപോലെ തന്നെ 9th ക്വസ്റ്റ്യൻ, കബഡി എന്ന് പറയുന്ന കളിയിൽ ഒരു ടീമിൽ എത്ര കളിക്കാരുണ്ടാകും? അവസാനത്തെ ചോദ്യം ഇതാണ്, ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ദേശീയ വിനോദം അഥവാ കളി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്, ഇന്നലെ വിട്ടുപോയൊരു ക്വസ്റ്റ്യനാണ്, 9th ഇന്നലെ ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ചോദ്യം ചോദ്യം ഇതാണ്, ഫ്രോഗ്, തവള, അതിൻ്റെ കുട്ടിയുടെ പേരെന്താണ്? അപ്പോൾ ഇന്നലെ 9th ചോദിച്ചത് ഇതുകൂടി കൂട്ടിയിട്ട് 10 ചെയ്യും. പ്രിയപ്പെട്ടവരെ, എല്ലാവരും തന്നെ നന്നായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉത്തരങ്ങൾ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുകളില്ല എന്നാണ് എൻ്റെ ധാരണ. എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു ദിവസം ലോക്ക്ഡൗണിലായിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അറിവ് കിട്ടാനായിട്ട് നല്ലതാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഇന്ന് മുതൽ തന്നെ അവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതി അയക്കാവുന്നതുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക്.